സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. റോമിൽ നടക്കുന്ന സഭാ സിനഡ് 28 സമാപിക്കും. അതുകഴിഞ്ഞാൽ കുറേ ഉണ്ടാസുമായിട്ടായിരിക്കും ബിഷപ്പ് താഴത്ത് കേരളത്തിലേക്ക് തിരിച്ചു വരിക. അതിന് ഒരു സംശയവും വേണ്ട. ആ ഉണ്ടാസിന് വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചിലുകളും കെണിപണികളും ഒക്കെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയും ഇടിച്ചു കയറുന്നതിന് ഒരു ഉളുപ്പുമില്ലാത്തവനാണ് ഈ താഴത്ത് എന്ന് നമുക്കെല്ലാം അറിയാം. ഇടിച്ചു കയറി ഇളിച്ചു കാട്ടുക. അങ്ങനെ ഇടിച്ചു കയറി പറ്റുന്നിടത്തോളം മാർപ്പാപ്പയോടൊപ്പം കാണപ്പെടുക എന്നതാണ് താഴത്തിൻ്റെ ഇപ്പോഴത്തെ തന്ത്രം. മാർപ്പാപ്പയെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ച് താൻ വലിയ ആളാണെന്ന് കാണിക്കുന്ന ഒരു വെറും പൊങ്ങിയാണ് ഇദ്ദേഹം. അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ മാർപ്പാപ്പ ഒക്കെയുള്ള ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് ആത്മനിർവൃതി കൊള്ളുകയാണ് കഴുതായ കുഞ്ഞുങ്ങളും ഷക്കീല ടിവിയും. മാർപ്പാപ്പ പറഞ്ഞു, മാർപ്പാപ്പ പറഞ്ഞു എന്ന ലുത്തിനിയായും ഉരുവിട്ടുകൊണ്ടായിരിക്കും ഇനി താഴത്തിൻ്റെ ഇങ്ങോട്ടുള്ള വരവ്. താഴത്തിൻ്റെ എറണാകുളം ദൗത്യം ഒരു വമ്പൻ പരാജയമായിരുന്നു എന്ന് അറിയാത്തവരാരുമില്ല. അതുകൊണ്ടാണല്ലോ കൈത്താങ്ങിനായി ബിഷപ്പ് വാസിലിനെ അദ്ദേഹത്തിന് കൊണ്ടുവരേണ്ടി വന്നത്. താഴത്തിനേക്കാൾ വലിയ പരാജയമായിരുന്നു വാസിൽ എന്നുള്ളതിന് എന്തെങ്കിലും സംശയമുണ്ടോ? അദ്ദേഹത്തിന് എറണാകുളത്തുകാർ കൊടുത്ത സ്വീകരണത്തെപ്പറ്റി നമുക്കെല്ലാം അറിയാമല്ലോ. അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം ഇനി ഈ വഴിക്ക് തിരിഞ്ഞു നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു സന്ദർശനത്തോടെ അദ്ദേഹത്തിന് മതിയായി കാണണം. ഏതായാലും അദ്ദേഹം ആഗ്രഹിച്ചത് അദ്ദേഹത്തിന് കിട്ടി. സ്വന്തം ബയോഡേറ്റയിൽ കൂട്ടിച്ചേർക്കാൻ ഒരു പദവി. പൊന്തിഫിക്കൽ ഡെലഗേറ്റ് ടു ദ മേജർ ആർക്ക് എപ്പാർക്കി ഓഫ് എറണാകുളം അങ്കമാലി. എന്താ പദവി, എന്താ പദവിയുടെ ഒരു നീളം! അത് വായിക്കുന്ന സ്ലോവാക്കിയക്കാർ അന്തം വിട്ട് കുന്തം പോലെ നിന്നു പോകും. ഒരു സംശയവുമില്ല. അടുത്ത പടി കയറുവാൻ, അതായതൊരു കർദിനാൽ തൊപ്പി ഒപ്പിക്കുവാൻ ഇങ്ങനെയുള്ള ചില തൊക്കട പദവികളൊക്കെ ബയോഡേറ്റയിൽ വേണം. കർദിനാൾ എന്ന് മാത്രമല്ല, ഒരുപക്ഷെ സ്ലോവാക്യൻ തട്ടിക്കൂട്ട് സഭയുടെ തലവൻ വരെയാകാൻ അദ്ദേഹത്തിന് ചാൻസുണ്ട് ഈ വാസിലിക്ക്, ഈ വാസിലിന്. ഇതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ താഴത്തും സ്ഥാനമാനങ്ങളോട് ഇതുപോലെ ആക്രാന്തം കാണിക്കുന്നത്. CBCI പ്രസിഡൻറ്റ്, എറണാകുളത്തിൻ്റെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ, തൃശ്ശൂരിൻ്റെ ആർച്ച് ബിഷപ്പ്, കൂടാതെ നമ്മളൊന്നും അറിയാത്ത എത്രയോ രഹസ്യ പദവികൾ അദ്ദേഹത്തിനുണ്ടാകാം. ആർക്കറിയാം, മുത്തൻ ചത്ത് കട്ടിലൊഴിവാകാൻ കാത്തിരിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെയാണ് താഴത്തിൻ്റെ അവസ്ഥ. ആലഞ്ചേരി നീങ്ങിക്കിട്ടുവാൻ വേണ്ടി അദ്ദേഹം കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുകയാണ്. സിനഡാലിറ്റിയെപ്പറ്റി സിനഡ് നടക്കുമ്പോഴും എത്ര സിനഡാലിറ്റി വിരുദ്ധ പ്രസ്താവനകളാണ് ബിഷപ്പ് താഴത്ത് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്! എല്ലാം എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസികളെയും വൈദികരെയും മാത്രം ഉന്നം വെച്ച്. എറണാകുളം ബസിലിക്ക ഒരു വർഷത്തോളമായി പൂട്ടിയിട്ടിരിക്കുന്നതും വിശ്വാസികൾക്കെതിരെ കേസെടുക്കുന്നതും പോലീസ് സംരക്ഷണയിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്നതും ലൈംഗികാരോപണങ്ങളിൽ ഉൾപ്പെട്ടവരെ വികാരിമാരാക്കുന്നതും ഇതെല്ലാം മാർപ്പാപ്പ അറിഞ്ഞിട്ടുണ്ട് എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർപ്പാപ്പ അത് അംഗീകരിച്ചു കൊടുക്കുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഈ പ്രത്യേക സിനഡിൽ നടന്ന ചില ചർച്ചകളെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കർദിനാളും മെത്രാനും പുരുഷനും സ്ത്രീയും സന്യസ്തനും പുരോഹിതനും അടങ്ങിയ 10 വീതം ഓരോ വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് സിനഡാലിറ്റി അല്ലെങ്കിൽ ഒരുമിച്ച് നടക്കുന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു റോമിൽ ഈ സിനഡിൽ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭാനേതൃത്വം കൈക്കൊണ്ടിരിക്കുന്ന കിരാത നയങ്ങൾക്ക് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ സുഹൃത്തുക്കളെ? 2 വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞത് പ്രാവർത്തികമാക്കുവാൻ ഫ്രാൻസിസ് പാപ്പ നടത്തുന്ന പരിശ്രമമാണ് ഈ സിനഡ്. അതായത്, ആരും ആരുടെയും മുകളിലല്ല, ആരും ആരുടെയും കീഴിലുമല്ല, എല്ലാവരും ദൈവരാജ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കണം, എന്നാൽ വ്യത്യസ്തമായ കടമകൾ നിർവഹിച്ചുകൊണ്ട്. ഇതാണോ നമ്മുടെ സഭയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ വാക്കുകൾ ഉദ്ധരിച്ച് നമ്മുടെ സഭാതലവന്മാരെ ചോദ്യം ചെയ്യുവാൻ ചുണയുള്ള എത്ര പേർ നമ്മുടെ വിശ്വാസി സമൂഹത്തിലുണ്ട്? അടുത്തത്, ക്രിസ്തുവിനോടും ക്രിസ്തുവിൻ്റെ നിലപാടുകളോടും സാദൃശ്യമില്ലാത്തതെല്ലാം ഉപേക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഗ്രൂപ്പ് ചർച്ചയിൽ ഉയർന്നു വന്നു. ഏത്? ശ്രദ്ധിച്ചു കേൾക്കുക. ക്രിസ്തുവിനോടും ക്രിസ്തുവിൻ്റെ നിലപാടുകളോടും സാദൃശ്യമില്ലാത്തതെല്ലാം ഉപേക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഗ്രൂപ്പ് ചർച്ചയിൽ ഉയർന്നു വന്നു. സേവനത്തിന് പകരം ആധിപത്യം പുലർത്തുന്ന അധികാര രീതി
സഭയ്ക്ക് ഏറെ അപകടകരമാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഒന്നും കൂടി ആവർത്തിക്കാം, ബിഷപ്പുമാർ, നമ്മുടെ സഭയിലെ ബിഷപ്പുമാരെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. സേവനത്തിന് പകരം ആധിപത്യം പുലർത്തുന്ന അധികാര രീതി സഭയ്ക്ക് ഏറെ അപകടകരമാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടു. സീറോ മലബാർ സഭയിലെ മെത്രാന്മാരും അധികാരികളും ഇതൊന്നും കേൾക്കുന്നില്ല, അല്ലേ? കേൾക്കണം, തീർന്നില്ല. തെറ്റു കണ്ടുപിടിച്ച് ശിക്ഷിച്ചു തിരുത്തുന്ന സംവിധാനം അല്ല കത്തോലിക്ക സഭയ്ക്ക്. ഏത്? തെറ്റ് കണ്ടുപിടിച്ച് ശിക്ഷിച്ചു തിരുത്തുന്ന സംവിധാനമല്ല നമ്മുടെ സഭയ്ക്ക്. മറിച്ച് സമഭാവനയോടെ സഹോദരങ്ങൾ ഒരുമിച്ചിരിക്കുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും പ്രതിപക്ഷ ബഹുമാനത്തോടെ പങ്കുവയ്ക്കുകയും ദൈവാരൂപിയുടെ നിയന്ത്രണത്തിനും വിവേചനത്തിനുമായി കാത്തിരിക്കുകയും ചെയ്യുന്ന സിനഡാലിറ്റിയാണ് സഭ എന്ന കൂട്ടായ്മ. എനിക്ക് ബലമായ ഒരു സംശയമുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ. ഈ പറയുന്നത് നമ്മെ പറ്റിയാണ്. ഈ പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയെപ്പറ്റി മാത്രമാണ്. നമ്മുടെ സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റിയാണ്. നമ്മുടെ സഭാ നേതൃത്വത്തിനുള്ള ഒരു ശകാരമാണിത്. നമ്മുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കും പേപ്പൽ ഡെലഗേറ്റിനുമുള്ള ഒരടിയാണിത്. ഓടി നടന്ന് ഫോട്ടോ എടുത്ത് നടന്നതിനിടയ്ക്ക് ചില ചർച്ചകളിലെങ്കിലും മാർത്താഴത്ത് പങ്കുകൊണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ തുറന്നു പറയുകയാണ്, മാർപ്പാപ്പയ്ക്കൊപ്പം നിന്ന് കുറേ ഫോട്ടോകൾ എടുത്ത് അത് വെച്ച് ഉണ്ടാസിറക്കി എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസികളെ പേപ്പടിപ്പെടുത്തുവാൻ താഴത്ത് ഇനി ഒരുമ്പെടരുത്. അതിനൊരുമ്പെട്ടാൽ ഒരുപക്ഷെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ അദ്ദേഹത്തിന് സിനഡാലിറ്റിയെപ്പറ്റി ഒരു സ്റ്റഡി ക്ലാസ് എടുക്കും. പറഞ്ഞേക്കാം. താങ്ക് യു വെരി മച്ച്.